അമ്പലത്തിൽ പോകാറുണ്ടോ? ഇല്ല. ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പ സ്വാമിയെ കാണാൻ സ്ത്രീകൾക്ക് വിലക്കില്ല. ചില വിധിനിർദ്ദേശങ്ങൾ മാത്രമാണുള്ളത്. 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് കയറാൻ പാടില്ലെന്ന ചില നിർദ്ദേശങ്ങൾ മാത്രമാണുള്ളത്. അത് ശബരിമലയുടെ പ്രത്യേകതയാണെന്ന് ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന്, ഹൈന്ദവ സ്ത്രീകൾക്ക്, വിശ്വാസികളായ സ്ത്രീകൾക്ക് എല്ലാം അറിയാം. ഈ പ്രോഗ്രസീവ് ഹിന്ദു ഫോറം എന്ന ഈ കൂട്ടായ്മ ഇന്ന് നടത്തിയ ഈ പ്രതിഷേധം, ഈ പ്രതിഷേധത്തെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ചില അല്പബുദ്ധികളായ ആളുകളുടെ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ തിട്ടൂരങ്ങളെ പോലും തുളവൽ കണിച്ചുകൊണ്ട് പങ്കെടുത്ത 5000-ത്തോളം വരുന്ന കോഴിക്കോട്ടെ ഭക്തജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ വലിയ വലിയ പ്രസംഗങ്ങൾക്ക് പ്രസക്തിയില്ല. നമ്മുടെ ഭക്തിയാണ് അയ്യപ്പ സ്വാമി കേൾക്കേണ്ടത്, നമ്മുടെ വികാരമാണ് സർക്കാർ കാണേണ്ടത്. നമ്മൾ കോടതിക്കെതിരെയല്ല, ബഹുമാനപ്പെട്ട കോടതി വിധിക്കെതിരെയല്ല. നമുക്കറിയാം നിരവധി സുപ്രീം കോടതി വിധികൾ ഉണ്ടായപ്പോൾ ആ വിധികളെയെല്ലാം കിണവൽ കണിച്ചുകൊണ്ട് റിവ്യൂ ഹർജി കൊടുത്തവരാണെന്ന് കേരളം ഭരിക്കുന്നത്. മുത്തലാഖായാലും സ്ത്രീകളുടെ ശബാന കേസായാലും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ സുപ്രീം കോടതി വിധികൾക്കെതിരെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സർക്കാരിന്റെ വൈരാനത്തിലെ ബുദ്ധിയോടുകൂടിയിട്ടുള്ള ഈ ഒരു ആവേശം, സ്ത്രീകളെ ഞങ്ങളെ കടത്തുമെന്ന് പറയുന്ന ആവേശം, അത് വിശ്വാസികളോടുള്ള അവഹേളനമായി നമ്മൾ കാണുകയാണ്. ഈ അവഹേളനത്തിനെതിരെയാണ് നമ്മുടെ ഈ ഒരു പ്രതിഷേധം. കേരളത്തിലെ ഹൈന്ദവ സമൂഹം മാത്രമല്ല, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ഭക്തരായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ സ്ത്രീകളെ നടത്തുകയില്ല എന്ന പ്രഖ്യാപനം നമ്മുടെ മനസ്സിലുണ്ട്. അത് നമ്മുടെ കോടതിക്കെതിരെയല്ല, കോടതി വിധികളെയും ഭരണഘടനയെയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മള്. ഈ സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡിന്റെ ജനങ്ങളുടെ വിശ്വാസികളുടെ നീതിയാണ് ദേവസ്വം ബോർഡ് നോക്കേണ്ടത്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് നീതി പാലിക്കണം, റിവ്യൂ പെറ്റീഷൻ കൊടുക്കണമെന്നാണ് ഈ പ്രക്ഷോഭത്തിന് പറയുവാനുള്ളത്. ഇന്നത്തെ ഈ പ്രക്ഷോഭ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തി, നിരവധി സമരങ്ങളിലൂടെ പൊതുരംഗത്തെ കുതിച്ചുയർന്ന വൈകുണ്ഠസ്വാമി ധർമ്മപരിഷത്ത് എന്ന് പറയുന്ന നാടാർ സമുദായത്തിന്റെ നിഷേധ നേതാവ്, കേരള കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും, 10-30 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകനായി കോഴിക്കോട് പ്രവർത്തിച്ചിട്ടുള്ള മാന്യദേഹവും ആയിട്ടുള്ള ശ്രീ വിഷ്ണുവരം ചന്ദ്രശേഖര അവർക്കാണ്. സമയത്തിന്റെ അപര്യാപ്തത മൂലം മറ്റുള്ള നേതാക്കന്മാരുടെ പേരെടുത്ത് പറയുന്നില്ല. ഈ ഒരു ചടങ്ങ്, ഈ ഒരു ഭവ്യമായ നമ്മുടെ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ശ്രീ വിഷ്ണുവരം ചന്ദ്രശേഖര അവർക്കെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശബരിമലയില് സ്ത്രീ പ്രവേശനമില്ല എന്നുള്ള കിംവദന്തിയാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 12 ലക്ഷം സ്ത്രീകളാണ് ശബരിമലയിൽ എത്തിച്ചേർന്നത്. അവിടെ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. അത് യുവതികളുടെ കൂടി താല്പര്യമാണ്. ശബരിമലയില് യുവതികൾ പോണ്ട എന്നുള്ളത് ഹിന്ദുക്കളായിട്ടുള്ള യുവതികൾ തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് നമ്മളിന്ന് ഇത്തരത്തിൽ സംഘടിക്കേണ്ടി വന്നത്? അതിനൊരു കാരണം, അങ്ങ് വേക്കിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് ഇത് കേൾക്കാതിരിക്കാൻ ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥര് ഒരു മൈക്കുള്ളത് ആഫിയത് വഹിപ്പിച്ചതാണ് നമ്മൾ ഈ പ്രതിഷേധം അങ്ങറ്റം കേൾക്കാതെ പോയത്. തൊട്ടടുത്ത പള്ളിയിൽ ഒരു വാണ്ട് വിളിയാണെങ്കിൽ അവിടെ ആഫ് ചെയ്യാൻ ഇവിടെ ആരും കാണൂല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ചിന്തിക്കുവാനുള്ളത് ശബരിമലയെ എങ്ങനെ സംരക്ഷിക്കാം. അതിന് നിയമങ്ങൾ പ്രത്യേകം പറയണ്ട. നമ്മുടെ അധ്യക്ഷൻ ആചാരകാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊന്ന് ചിന്തിക്കണം. ഇവിടെ നമ്മൾ ഇന്നലെ ഞാൻ ട്രെയിനിൽ ഇതിലേക്ക് വരുന്ന സമയത്ത് റെയിൽവേ ഉദ്യോഗസ്ഥൻ അവരുടെ മക്കളായിട്ടുള്ള ഒരു കൊച്ച്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയും അമ്മയൊക്കെ ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ചർച്ചയിൽ, അപ്പൊ കുട്ടിയും അച്ഛനും അമ്മയും പറഞ്ഞു എന്തായാലും പോകാൻ പറ്റില്ല. കുട്ടി പറഞ്ഞു ഞങ്ങൾ കയ്യാ എന്താ സംഭവിക്കുമെന്ന്. അപ്പൊ ഞങ്ങൾ തന്നെ ചർച്ച ചെയ്തപ്പോ ഞങ്ങൾ പറഞ്ഞത്, കുട്ടി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ കുട്ടിയെ അമ്മേനോട് ചോദിച്ചു നിങ്ങൾ എത്ര വയസ്സ് വരെ കുളിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകളെ? അത് 8 വയസ്സ് വരെ. എന്തുകൊണ്ട് അച്ഛനും അമ്മയും 10 വയസ്സ് കഴിഞ്ഞാ കുളിപ്പിക്കാത്തത്? ഇവിടത്തെ ഭരണഘടനയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കുളിപ്പിക്കാൻ പാടില്ല എന്ന്?
അതല്ല, അതൊരു ആചാരമാണ്. ഇവിടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് എന്ന മൂത്രപ്പുര എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലും പുരുഷന്മാർ കേടുവോ? ഇവിടത്തെ പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിട്ടുണ്ടോ കേറുന്നില്ല? അത് കേറില്ല. അതാണ്, അതുപോലെ തന്നെ തുല്യതയൊക്കെ പറയും, സ്ത്രീയും പുരുഷനും ഒക്കെ തുല്യത തന്നെ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ സഹോദരനെ സഹോദരിയെ കല്യാണം കഴിക്കുമോ? കഴിക്കില്ല. അതിവിടെ നിഘണ്ടുവിൽ എഴുതിയിട്ടില്ല, അതിവിടെ വേദമായിട്ട് എഴുതിയിട്ടില്ല, അതിവിടത്തെ പോലീസുകാരുടെ പ്രത്യേക വകുപ്പുമില്ല. ഇനിവിടത്തെ ഹൈന്ദവ ജനത എത്രയോ വർഷം കൊണ്ട് പാരമ്പര്യമായിട്ട് സ്വീകരിച്ചു വന്നതാണ്. പിന്നെ ആർക്കാണ് വേണമെന്ന് പറഞ്ഞു വെച്ചാൽ ലെഫ്റ്റിസ്റ്റ് ഒരു ഒരു തേവിടിച്ചിയായിട്ടുള്ള ഉത്തർപ്രദേശിയാണ്, അതാണ് അവൾ പറഞ്ഞത്. അവള് 17-ാം തീയതി അവിടെ വരുമെന്നാണ്. അവള് 1 കിലോമീറ്റർ ഓടി അവിടെ നിന്ന് പോകുവായില്ലെന്ന് സംശയം വേണ്ട. കാരണം സമാധാനത്തിന്റെ മാർഗം നമ്മുടെ പട്ടന്മാർ കൂട്ടത്തോടെ സ്വർണം വിളിച്ച് ശക്തി ദേശാദി എവിടെ പറക്കുമെന്ന് എനിക്ക് പോലും ഇപ്പോൾ ഒരു ചിന്തയില്ല. കാരണം ഇവിടെ വെറുതെ ഒരു സന്ദേശം ഒരു കൂട്ടായ്മ പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകി വന്നത് അവരുടെ സഹിഷ്ണത കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ മൈക്ക് പ്രവർത്തിക്കും, മൈക്കിലൂടെ സംസാരിക്കും. ഇവിടത്തെ പോലീസ് ഒരു പുണ്ണാക്കും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം. അത്തരം കാര്യങ്ങൾ ചെയ്യാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പറഞ്ഞു പോണത്. ഭഗവാൻ ഒരു ചിന്തയുണ്ട്. നിലക്കൽ സമരം നടന്ന സമയത്ത് ഞാനും ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണോ ഭഗവാന് പ്രതിസന്ധി ഉള്ളത് അപ്പോഴോടിയെത്തുന്നവനാണ് ഭക്തൻ. ഇവിടെ കൂടിയിരിക്കുന്നയാൾ അവരാണ്. ഭഗവാന് പ്രതിസന്ധിയുണ്ട്, അവിടെ ഭക്തർ ഓടിക്കോളും. അത് ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനിയുമുണ്ട് അതില്, അതിലും നല്ലവരായ മുസ്ലിങ്ങളുണ്ട്. എല്ലാവരും ഭഗവാന്റെ പ്രതിസന്ധി കണ്ടുകൊണ്ട് എത്തിയിരിക്കുന്നതാണ്. ഇത് പരിഹരിക്കുവാൻ 17-ാം തീയതി കേരളത്തിലുള്ള ഇത്തരത്തിലെ ഒരു സംഘടന ആഹ്വാനവും ഇല്ലാതെ, ഇവിടെ ഒരു സംഘടന ആഹ്വാനമില്ല. എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്നേ വന്നതാ. തിരുവനന്തപുരത്ത് നാളെ ഇതുപോലെ വലിയ പരിപാടി നടക്കുന്നു. ഇതുപോലുള്ള ഹൈന്ദവ ജനത ഒഴുകി അവിടെ വരും. 500 വനിതാ പോലീസിനകത്ത് കയറുള്ളൂ എന്ന് വെപ്രാണം പിടിക്കുന്ന പിണറായി വിജയൻ നേരത്തെ എന്തെല്ലാം സുപ്രീം കോടതി വിധി ഇവിടെ വന്നിട്ടുണ്ട്, ഒരു DGP ഒരു വിധി വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും നടപ്പാക്കിയില്ല സമയത്ത്, നമ്മൾ ഈ വെപ്രാണം അവിടെ കാണിച്ചില്ല. ബാറിന്റെ കാര്യത്തിൽ ഇവിടെ സുപ്രീം കോടതി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കുനിഞ്ഞു നിന്ന ഗവൺമെന്റ് ആണ്, അതൊന്നും ചെയ്യാൻ തയ്യാറായില്ല സമയത്ത്. അയ്യപ്പന്റെ കാര്യം 14 ദിവസം കിടന്നപ്പോ ഉടൻ തന്നെ മുഖ്യമന്ത്രി ഇറങ്ങി എല്ലാരും വെക്കോ, ഭരണഘടന നടപ്പാക്കും, വീതി നടപ്പാക്കും എന്ന് പറഞ്ഞാൽ ജല്ലിക്കെട്ട്, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ബാറിൽ ഒരു ജല്ലിക്കെട്ട് സമരം നടന്നില്ല, അവിടെ ഒരു പിണ്ണാക്കം നടന്നില്ല. ഇവിടെ കേന്ദ്രം ഇടപെടുന്നു. അന്ന് നിലക്കൽ സമരം കുമ്മനന്റെ ആശയം നയിച്ചെങ്കിലോ, ഇന്ന് പൊതുസമൂഹം നയിക്കുമ്പോഴോ അങ്ങകലങ്ങളിൽ ഇരിക്കുന്ന കുമ്മനം രാജശേഖരൻ ജോലി രാജിവെച്ചത് നിലയ്ക്കലിന് വേണ്ടിയായിരുന്നു. എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ, ആ ഒരു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗവർണർ പദവി രാജിവെച്ച് തലസ്ഥാനത്തേക്ക് വന്നാൽ തലസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിയായി തിരിച്ചു പോകണം. നിലയ്ക്കലിന് വേണ്ടി ജോലി രാജിവെച്ച എന്റെ കുമ്മനം രാജശേഖരൻ, എന്റെ സുഹൃത്ത്, അദ്ദേഹം ആ പദവി ഉപേക്ഷിച്ചിട്ട് തലസ്ഥാനത്ത് വന്നാൽ അവിടുത്തെ മുഴുവൻ ജനങ്ങളും തോളിലേറ്റ് തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് കേന്ദ്രമന്ത്രിയാക്കി എത്തിച്ചു കൊടുക്കുമെന്നുള്ള കാര്യത്തില് സംശയമില്ല. എന്നിരുന്നാലും ഇതിന് നീതി കിട്ടും. ഇവിടെ ഇന്ന് NSS എന്നുള്ള പ്രകടനം, ചങ്ങനാശ്ശേരി എന്ത് ഗംഭീര പ്രകടനം! നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് മാത്രം ഒരു നിയമം പറഞ്ഞു തരുവാൻ ഒരു സർക്കാർ നിൽക്കുന്ന സമയത്ത് അവര് പൊളിറ്റിക്കൂടെ ഇരുന്നിട്ട് പറയുകയാണ് സെൻട്രൽ കമ്മിറ്റി. BJP എന്ന് പറഞ്ഞ് ചാടി വന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമി പറയാണ് ഇത് അവിടെ അങ്ങ് നിയമം നടപ്പാക്കാൻ പട്ടാളത്തിന് നടക്കാൻ. അയോധ്യയിലെ പട്ടാളം വിളിച്ചിട്ട് ഒരു പുണ്ണാക്കം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ആത്മാർത്ഥമുള്ള ജനങ്ങളുള്ള അയ്യപ്പ ഭക്തന്മാരുള്ള ശബരിമലയില് അവന്റെ തൂപ്പാക്കിക്ക് ഒരു പുല്ലുവലയും ഇല്ല എന്നുള്ള കാര്യത്തിൽ അതിലെങ്ങനെ ചിന്തിക്കുന്നത് വരട്ടെ. അവിടെ തടയാൻ ഇവിടെ ഹൈന്ദവരായിട്ടുള്ള പുരുഷന്മാർ വേണ്ട. നമ്മളെ തറവാട്ടിൽ പറഞ്ഞ ആ മുഴുവൻ സമയം നാമജപം ജപിച്ച് സന്ധ്യാനാമം ചെല്ലുന്ന നമ്മളെ സഹോദരിമാര് തടയും. നമ്മള് ഞാനുകൊണ്ടാവും ശബരിമലയില് അകലങ്ങളിൽ നിന്ന് നോക്കിക്കാണും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഒരു സ്ഥലത്തെ വിളിക്കുന്നുള്ളൂ. 41 ദിവസം വ്രതമെടുത്താൽ അയ്യപ്പനായി. നമ്മള് അകത്തിരിക്കുന്നത് അയ്യപ്പൻ, പുറത്ത് നിൽക്കുന്നവന് അയ്യപ്പൻ, തൊട്ടടുത്ത ഗുരുവായൂരിപ്പയ്യ ഗുരുവായൂരയ്യപ്പൻ ആവുന്നുണ്ടോ? ഗുരുവായൂരയ്യപ്പനാവില്ല.
അവിടെ മാത്രമേ അയ്യപ്പനാവൂ. ഹൈന്ദവർ ഗുരുവായൂർ ചെന്നിട്ട് പിന്നെ ആരെങ്കിലും ഗുരുവായൂർ അയ്യപ്പ എന്നാരെങ്കിലും വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം ഞാൻ കണ്ണൂര് പോയിട്ട് ഒരു ക്ഷേത്രത്തിൽ 8 മണിക്ക് കേട്ട സ്ത്രീയെ കേട്ടുന്ന കമ്മ്യൂണിസ്റ്റ് ആറം ഭരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഞാൻ രാവിലെ പോയി കണ്ടിട്ടുള്ളത്. കണ്ണൂര് രാജരാജേശ്വരി ക്ഷേത്രം. ഞാൻ അവിടെ കുറേ നേരം നിന്ന് എന്റെ കൂട്ടി തട്ടുകൂട്ടി പാടാതുകൊണ്ട് 8:30 ശേഷം ഇവിടെ വന്ന് കാരണം തർക്കങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. 8:30 ശേഷം സ്ത്രീകളെ പുരുഷന്മാർ കൂട്ടിക്കൊണ്ട് വരുന്നു, അവര് ക്ഷേത്രത്തിൽ കറന്നു തൊഴുന്നു, വീട്ടിൽ വിളിച്ചോണ്ട് പോകുന്നു. ഹൈന്ദവന് അവന്റെ കുടുംബമകുമ പഠിപ്പിക്കുവാൻ ഇവിടത്തെ ഊത്ത സർക്കാരിന്റെ ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവ്. കലികാലമാണിത്. ഈ കലികാലത്തില് പല രൂപത്തിലും വരും. നല്ല രീതിയില് ദുരന്തത്തിനെ നേരിട്ട സർക്കാരിന്റെ അവസാനത്തെ ആണിക്കല്ലടിക്കാൻ വേണ്ടിയിട്ട് വന്നുകൂടിയിരിക്കുന്നതാണ് ഹൈന്ദവ ജനം. ആ ജനങ്ങളുടെ വിശ്വാസം ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് പോലും അയ്യപ്പ ശരണം വിളി കേട്ടിരിക്കുന്നു. എല്ലാ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ വീടുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. ഇനിയും ആളുകൾ ഇറങ്ങണം. ഇതുപോലെ ആ സമരം വലിയ ഗതിയിലേക്ക് ഈ കൂട്ടായ്മയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. 17-ാം തീയതി കഴിയുന്ന ആളുകള് ശബരിമലയിലേക്ക് വരണം. വനിതകളടക്കം വരണം. പന്തളം കൊട്ടാരത്തിന്റെ ഇതില് ഞാനിന്ന് രാഹുലാശു ഈശ്വരനിൽ സംസാരിക്കാന്ന് പറഞ്ഞതാണ്. പക്ഷെ മൈക്കിന്റെ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് അതിന് സംസാരിക്കാൻ കഴിയുന്നില്ല. പന്തളം കൊട്ടാരത്തിന്റെ ഇതിൽ തന്നെയാണ്, അതിന്റെ കീഴിൽ തന്നെയാണ് എല്ലാ സമരങ്ങളും നടക്കുന്ന. ആ സമരത്തില് നമുക്ക് നാമജപം ജയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അയ്യപ്പന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാനെത്തണം. പിന്നെ 10-ഓ 15-ഓ സ്ത്രീകള് ഇത്തരത്തിൽ എവിടെയും അറിഞ്ഞാടിക്കിടക്കുന്ന വെറും കൂതറ സ്ത്രീ ആയിട്ടുള്ള ഒരു സ്ത്രീരാശായി അവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചത്തിൽ ശരണം വിളിച്ചാൽ പുറകോട്ടോടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു നടപടിക്ക് പ്രത്യക്ഷമായിട്ട് കേരളത്തിലെ എല്ലാ ഭവനങ്ങളിൽ നിന്നും ശരണം വിളിച്ചുകൊണ്ടൊരു പ്രതിഷേധമുണ്ടാകും. ശബരിമല ഭഗവാന് പ്രതിസന്ധി വന്നിരിക്കുന്നു. ഭക്തരെല്ലാവരും അവിടെ എത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത്.